നീ എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ, ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട, മാഷ് വരട്ടെ. മാഷ് വരും, എന്റെ പൊന്നുമോളല്ലേ, ഇത്തിരി ചോറുണ്ണ. അത് നമ്മുടെ കളക്ടർ സാറിനെ കാണാനല്ലോ. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. സാറിൻ്റെ എവിടെ? നല്ല മുഖപരിചയം. ഞാനും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട്. ഓ, വന്നിട്ടുണ്ട് സാർ. ആ, ഇന്ന് നമ്മുടെ ടി വിയിലൊക്കെ ന്യൂസ് വന്ന ആഷിഖ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ വീടാണ്. ആ, ഇത് തന്നെ. ആഷിഖിൻ്റെ വാപ്പയാണ് ദേ ആ നിൽക്കുന്നത്. ഓ, മാഷേ റിട്ടയർഡ് സ്കൂൾ മാഷാ. ആ, മാഷിനെ ഒന്ന് കാണാൻ വന്നതാ. ആഷിഖിന്റെ ബാപ്പയാണല്ലേ? അതെ സാർ, അകത്തേക്ക് ഇരിക്കാം. ഇറ്റ്സ് ഓക്കെ, ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നേരിട്ട് വന്നതാണ്. എന്താ സാർ? ഈ ടിവിയും പത്രവാർത്തയൊക്കെ കണ്ടു കാണുമല്ലോ. ആ, ഇതിന്റെ പേരിൽ പത്രക്കാരും ടിവിക്കാരും ഒക്കെ ഇവിടെ വരും. കാര്യങ്ങളുടെ സത്യാവസ്ഥ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതുവരെ അവരോട് ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുത്. ഇല്ല സർ, കേന്ദ്രം നേരിട്ടിടപെട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കും. സന്തോഷം, ഇവിടെ പ്രശ്നമൊന്നുമില്ല സർ. പിടിച്ചു വെച്ചേക്കുന്ന മിക്കവരെയും വിട്ടു എന്നാ ന്യൂസ്. ആ, അത് ശരിയാണ്, കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോളിലുമാണ്. എന്നാലും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവന്മാര് പിടിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് പേരില് നിങ്ങളുടെ മകനും ഉണ്ട്. എന്റെ പൊന്നു സാറേ, അവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ സാറേ? മാഷ് പേടിക്കാതെ, ഇത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടിടപെട്ടുള്ള പ്രശ്നമാണ്, ഉടനെ തന്നെ അവരെ റിലീസ് ചെയ്യിപ്പിക്കും. ഇന്ത്യ പ്രസിഡന്റ്, ഞാൻ ഇത് എങ്ങനെ ഷൈനി മോളിൽ പോയി പറയും? ഒന്ന് സമാധാനായിട്ടിരിക്കേ. മാഷേ, എനിക്ക് നിങ്ങളുടെ ടെൻഷൻ മനസ്സിലാവുന്നുണ്ട്. എല്ലാം ശരിയാവും, ധൈര്യമായിട്ടിരിക്കുക. ആ പ്രസിഡന്റ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി സർ, വാ മാഷ്. വാ പ്രസിഡന്റ്, ഒരു മിനിറ്റ്. മാഷേ, ഞാൻ ഇപ്പോ വരാം. ഇപ്പോ വരാം. എന്താ സർ? ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ഇവിടെ ആരെയും അറിയിക്കണ്ട. കാര്യങ്ങളല്പം സീരിയസ് ആണ്. കുറച്ച് നാൾ മുമ്പ് വിമാനം റാഞ്ചി ഇന്ത്യൻ ജയിലിൽ കിടന്ന ഭീകരരെ മോചിപ്പിച്ച അതേ ഗ്രൂപ്പ് തന്നെയാണ് ഇതിന് പിന്നിലും. ആ, അതിനാണ് അവർ ഇന്ത്യക്കാരെ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ അവർ പറഞ്ഞിരിക്കുന്ന ഭീകരവാദിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ബന്ദികളെ വധിക്കുമെന്നാണ് ഭീഷണി. യാതൊരുവിധ നെഗോഷിയേഷനും അവർ തയ്യാറല്ല. എന്തായാലും താൻ ഇതൊന്നും ഇപ്പം ഇവിടെ ആരെയും അറിയിക്കണ്ട. ശരി, പ്രശ്നമാവോ സർ? എല്ലാം ഗവൺമെന്റ് തീരുമാനം പോലിരിക്കും. ഓക്കെ സർ. ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.